റൈറ്റൽ പ്രസൻസ് ഫ്ലൈവേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം കോസ്പോൺസർമേഡ് ഹോട്ടൽ കൊച്ചി ഡോക്ടർ സനിയസ് ബ്ലാ ബാക്ക് ടു ബാലൻസ് ദെൻ ഫോർ മാൾ പ്രൈസ് സ്പോൺസസ് റൈറ്റൽ പ്രകാശ് വിഗ്സ് അനൂസ് അപ്പോൾ നമുക്ക് അടുത്ത കോമ്പറ്റീഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ പോകുന്നു അത് ആരെയാണ് അത് മുമ്പായിട്ട് നമ്മുടെ പാലാ റെജി ഇവിടെ വന്നിട്ടുണ്ട് പാലാ റജി റെജി എന്ന് പറയുന്ന മിമിക്രി കലാകാരനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മുടെ പ്രേക്ഷകർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഋജി സിനിമയിൽ ഒരു സിനിമയിൽ നായനയുടെ അഭിനയിച്ചില്ലേ ഒന്നല്ല രണ്ട് സിനിമ അത് ആദ്യം ചെയ്ത പടവതാ അതൊരു മറാഠിയിലാണ് അത് കഴിഞ്ഞാൽ മണിച്ചേട്ടിനോടൊപ്പം രണ്ടായിരത്തി ഏഴില് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു സ്നേഹ് ആൻഡ് ലാഡർ എന്നൊരു പിന്നെ അത് കഴിഞ്ഞ് മൂന്നു പടങ്ങൾ വേറെയും വന്നു കേട്ടോ ഒരു ഡയറക്ഷൻ ചെയ്തില്ലേ ഷോർട്ട് മൂവിയാണോ അതെ വെച്ചിട്ട്

ഇവിടെ സത്യം പറഞ്ഞാൽ പേടിയാകുന്നുണ്ട് കേട്ടോ കാരണം അത്രയും പെർഫോമൻസുകൾ അത് ശരിയാണ് വാരുന്ന പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ റൈറ്റൽസിന്റെ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ എന്നെ ഒരുപാട് സന്തോഷം ഞാൻ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഈ മിന്നംതാരം എന്ന് പറഞ്ഞ പേര് എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഞാൻ ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയിൽ പോയി പങ്കെടുത്തതും മിന്നന്താരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് അപ്പോൾ പ്രത്യേകിച്ച് വീണ്ടും ഒരിക്കൽ കൂടി മിന്നന്താരം എന്ന് പറഞ്ഞ വേദിയിലേക്ക് വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം ഇപ്പൊ പ്രസാദയൊക്കെ കൂടെ ഞാൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ പ്രസാദ്

അപ്പം അങ്ങനെയാണ് ചേട്ടാ ഇവിടെ വന്നപ്പോൾ ഞാനും എന്തെങ്കിലും ഒരു രണ്ട് പേരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇപ്പം സാധ്യതയായിട്ട് ഒരു രണ്ടുപേര് കയറുമ്പോൾ രണ്ട് അടി അടിക്കാൻ തോന്നും അപ്പോൾ ആ അടി അടിച്ചിട്ട് ഞാൻ പോയിക്കോളാം അപ്പോൾ എന്തായാലും ഈ മിമിക്രിയിലേക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ക്യാപ്റ്റൻ രാജുന്റെ ശബ്ദം വളരെ രസകരമാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ കാബുളി വാല എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണലി ഒരു ഡയലോഗുണ്ട് അത് ഭയങ്കര രസമാണ് ഹൈറ്റും കൂടി ഉള്ളതുകൊണ്ട് ഗംഭീരമായിരിക്കും ഈ പാട്ട് നിനക്ക് എവിടുന്ന കിട്ടി നീ ഞങ്ങളുടെ ഭാവിയുടെ ഞാൻ ഈ തല്ലിച്ചതച്ചത് ഈ കാണുന്ന സ്വത്തും സാമ്രാജ്യവും സർക്കസും കൂടാരവും എല്ലാം ഇത് നിൻ്റേതാണ് ഈ കാണുന്ന എല്ലാ സ്വത്തുക്കളുടെയും അധിവൻ നീ തന്നെയാണ് നീ വലിയവൻ തന്നെ പിന്നെ എന്തായാലും സാധാരണ വേദി പ്രിയപ്പെട്ട പിഷാരി പിഷാരി പിഷാരിയുടെ കാര്യം പറയാം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ റൈറ്റലിന്റെ വേദിയിൽ നിൽക്കുമ്പോഴേ എനിക്ക് എന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ഒരു അതേ ഒരു ഫീലാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് പ്രതിഭകൾ വന്ന് ഈ വേദിയിൽ പെർഫോം ചെയ്ത് അവരുടെ കയ്യടികളൊക്കെ കിട്ടുന്ന കൂട്ടത്തിൽ എനിക്കും ഒരു ചെറിയ കയ്യടി തന്നാൽ ഞാനും ഈ വേദിയിൽ നിന്ന് വിട്ടു പൊക്കോളാം ഒരുപാട് സന്തോഷം

പ്രിയ ഉള്ളവരെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഇത്ര നേരം അവതരിപ്പിച്ച പോലെയല്ല ഫിഗറാണ് ഫിഗർ വിത്ത് സൗണ്ട് നമ്മൾ പണ്ട് കോട്ടയംകുഞ്ച സിനിമ കാണുമ്പോൾ നമ്മുടെ മമ്മൂക്ക ഭയങ്കരമായിരുന്നു അപ്പോൾ ആ മമ്മൂക്ക ഇവിടെ അവതരിപ്പിക്കുകയാണ് അവതരിക്കുകയാണ് വന്നിരിക്കുന്നു മമ്മൂക്ക എൻ്റെ പൊന്ന് ചേടത്തി ഇന്നത്തെ കാലത്ത് ഈ കുടുംബം വിലക്ക് ആരെങ്കിലും നോക്കൂ നല്ലൊരു തിരക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നല്ലേ നോർത്ത് മീനുമൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ വന്നപ്പം എനിക്ക് ഇവനെങ്ങോട്ട് കാണാൻ എന്റെ ശരീരം വിറഞ്ഞു വന്നു എണ്ണ എന്താ വെച്ച് പരിഷ്കാരി എന്നും പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് മുൻ ചേരുവോ കൊറേ ഏലക്കായ അവരും തേങ്ങായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ ആ കാര്യം ഇത്ര ആഴ്ച ദൈവമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങിന് പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇച്ചിരി മനപൂർവ്വം തന്നെ പറഞ്ഞതാ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും എന്നാലും നിങ്ങൾ ആ മോളിക്കുട്ടി വിളിച്ച് രകത്ത് ചോദിച്ചു നോക്കി അവക്കിട്ടപ്പെട്ട് കാണത്തില്ല ഈ സാനത്തിന് എന്നോട് അങ്ങനെ എന്നോടങ്ങോ സിബി സിബി കോട്ടയം കുഞ്ഞച്ഛൻ അല്ലാണ്ട് തന്നെ നമ്മളെ സ്റ്റേജുകളിലൊക്കെ ഭയങ്കരമായിട്ട് കൈ സംഭവം ഉണ്ടല്ലോ സൂര്യമാനസം സൂര്യമാനസിനും ഒരു കഥാപാത്രം ഓ എന്ത് രസേ ഒന്ന് വേഗം അത് വേണ്ട തൊണ്ടല്ലോ അവിടെ ആ തല നമുക്ക് വാങ്ങാമേ ആ മരത്തിന്റെ അവിടെ നമ്മുടെ വീട് അതിനു ചുറ്റും മോയലും മാട്ടും കുഞ്ഞുങ്ങളും പാച്ചക്കിടാവ് അതിനെ നടക്കുന്ന ഞാനും അമ്മേ മാത്രം നല്ല അമ്മേ അത് എപ്പോഴാ അമ്മേ അതുപോലെ തന്നെ നമ്മുടെ എപ്പഴാ വാങ്ങിക്കുന്നമ്മേപാത്രം ചേരൂല അതുകൊണ്ട് അപ്പനുള്ളപ്പം വീട്ടിൽ പോവാറേയില്ല ഇവിടെ കഴിയുന്ന പഠിച്ച് നിക്കണം എന്നാ ഇവിടെ നല്ല തുക ചാപ്പാട് വീട് പിന്നെ ഇത് പിന്നെ കാണാൻ നല്ല സിവി മലയാള സിനിമയിൽ തന്നെ ഒരുപാട് കൈയേടി നേരി ഒരുപാട് വേഷങ്ങൾ ചെയ്ത് രാജസൻസാന്റെ പടത്തിലൂടെ എത്തിയ നമ്മുടെ ജനാർദ്ദൻ ചേണേ ഇന്ന് വിഷമം ഓർക്കുവാണ് മാനാർമായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു കോമഡി കഥാപാത്രം അപ്പൊ

കുട്ടിയാണ് എൻ്റെ ഫീസ് അടച്ചത് ചോദിച്ചു കേട്ടില്ലേ എൻ്റെ ഫീസ് അടയ്ക്കാൻ കുട്ടിയാരാ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഞാൻ പരീക്ഷ എഴുതിയില്ല അത്രയല്ലേ ഉള്ളൂ പക്ഷെ അതിനാരുടെ ഔതാര്യം എനിക്കാവശ്യമില്ല ഇതാ കാശ് ഞാൻ പല പ്രശ്നങ്ങളുള്ളവ ഞാൻ പക്ഷേ മേലധീവക സെന്റിമെൻറ്റ്സ് എന്നോട് വേണ്ട വേറെ പണ്ട് സിനിമ മോശമായിട്ട് ഇരുന്ന സമയത്ത് അപ്പനൊരു ഒക്കെ തുടങ്ങാനായിട്ട് ആലോചിച്ചു പ്രത്യേകിച്ച് പ്രത്യേകിച്ചല്ല ഫിനാൻസിൻ്റെ പരിപാടികളൊക്കെ ഒരാവശ്യമില്ലാത്ത കാര്യമാണ് തപ്പൻ്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്വർണം പണം വെച്ചിട്ട് കാശ് കൊടുത്തു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് പ്രശ്നമായിട്ട് ആ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ എന്നിരുന്നാലും പിന്നെ അവൻ്റെ സുഹൃത്തിനെ ബുദ്ധിമുട്ടാനോ വഴക്കിടാനോ ഒന്നും പോയിട്ടില്ല എന്തായാലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു താരമുണ്ട് മാമുക്കായക്ക അദ്ദേഹത്തിൻ്റെ റാഞ്ചി റാ സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഒരു ചെറിയ രംഗം ഇവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓനെ വാലിസ് ആൾ പൈസ ആൾക്ക് ആ വേളാണ് നിനക്കറിയാലോ ഓന്റെ മോനെ മത്തായ്ച്ച ഒന്ന് പറഞ്ഞു കൊടുക്ക് പൈസ തരാൻ അടുത്ത ദിവസം വരുമ്പോ ഞാൻ കൊറച്ച് ആളുകൾ വരും അത് നിന്നെ തല്ലാനോ കൊല്ലാനോ ഒന്നല്ല എന്റെ മയത്ത് ഇവിടുന്ന് കൊണ്ടാൻ വേണ്ടി വരണ മത്തായ്ച്ച എന്റെ പൊന്ന് ഗോപി ചേട്ടൻ അദ്ദേഹത്തിന്റെ ഒരു പഴയ സിനിമ ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ സുരേഷ് ഗോപി ഗോപിസ ഞാൻ ആരെയും ഇല്ല നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ പേടിപ്പിക്കൊന്നും വേണ്ട നിന്നെ ഞാനാണ് നമ്മുടെ സമയം സമയം അതിക്രമിച്ചു കാരണം നമ്മളെ നേരത്തെ കുറച്ചുകൂടി ഇങ്ങനെ അനുവദിക്കുമായിരുന്നു പക്ഷെ പ്രശ്നം ഈ മാള് നമുക്ക് തന്നിരിക്കുന്ന ടൈം വളരെ പരിമിതമാണ് അപ്പൊ അതുകൊണ്ട് ഓക്കെ നന്നായിരുന്നു ബെസ്റ്റ് ഓഫ് പെർഫോമൻസ്